നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എഴിമല റെയിൽവേ സ്റ്റേഷൻ കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിച്ച തീരുമാനത്തിൽ നിന്നും റെയിൽവേ അധികാരികൾ പിന്മാറണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. നടപടിയിൽ നിന്നും അധികാരികൾ പിന്മാറിയില്ലെങ്കിൽ നോർത്ത് മലബാർ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു. കുഞ്ഞിമംഗലത്തെയും സമീപ പഞ്ചായത്തിലെയും നൂറുകണക്കിന് യാത്രക്കാർ അവരുടെ തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ, ആരാധനാലയങ്ങൾ തുടങ്ങി വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിത്യേന യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന ഏഴിമല റെയിൽവേ സ്റ്റേഷൻ കമ്മീഷൻ ഏജന്റിനെ ഏൽപ്പിച്ച തീരുമാനത്തിൽ നിന്നും റെയിൽവേ അധികാരികൾ പിന്മാറണമെന്ന ആവശ്യമാണ് ശക്തിപ്പെടുന്നത്. ഇത്തരം നടപടികളിലൂടെ റെയിൽവേ ഭൂപടത്തിൽ നിന്നു തന്നെ സ്റ്റേഷനെ മായച്ചു കളയുവാനുള്ള ശ്രമമാണ് അധികാരികൾ നടത്തുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വണ്ടിയൊക്കെ അവർ നിൽക്കണം, ജനങ്ങൾ അങ്ങനെ രീതിയിൽ നീ പല ഭാഗത്തേക്കും വരണം. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു മാറ്റം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞാകുമ്പം ഇവിടെ ഫുട്ബോൾ കളി കാണാൻ വരലുണ്ട്. ആദ്യത്തെ കുതിരമേൽ നടന്നിട്ട് അന്നും ഇന്നും ഒരേപോലെ ഇവിടെ ഇല്ല, ഒരു മാറ്റം ഞാൻ കണ്ടില്ല. ഈ കടയിട്ട് പേപ്പറിലൊക്കെ ഉണ്ട് ഇവിടെ മേൽപ്പാലം വരുന്നുണ്ട്. അന്ന് കുറച്ചാൾ പണിയെടുത്തിട്ട് രണ്ട് കുത്തി ഉറപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഉള്ള അതിന് ശേഷം ഒന്നുമില്ല. ഭയങ്കര അവഗണന ഞാൻ കാണിക്കുന്നു. എന്നാലും ഒരു നല്ല രീതിയിലൊരു ആഗ്രഹം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നിവാസികൾക്ക് ഒന്ന് യാഥാർത്ഥ്യമാക്കണം എന്ന് ഞങ്ങൾക്ക് പറയാനില്ല. ഈ പ്രദേശത്ത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന വലിയ വിഭാഗം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണ്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ നിരവധിയാണ്. ഇവരൊക്കെ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്നത് 10-15 കിലോമീറ്റർ യാത്ര ചെയ്ത് പയ്യന്നൂർ പഴയങ്ങാടി പോലുള്ള സ്റ്റേഷനുകളെ ആശ്രയിച്ചാണ്. ഇത് സാമ്പത്തിക നഷ്ടവും സമയം നഷ്ടവും ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഏഴിമല റെയിൽവേ സ്റ്റേഷന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഈ വരുമാനം മറ്റു സ്റ്റേഷനുകൾക്ക് കിട്ടുന്നു. ഇതിന്റെ ഫലമായി ഈ സ്റ്റേഷൻ വരുമാനമില്ലാ സ്റ്റേഷനായി മുദ്രകുത്തപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സ്റ്റേഷനെ ഇല്ലാതാക്കുവാനുള്ള എല്ലാ ശ്രമത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. 1992 കാലഘട്ടത്തിൽ ഇത്തരം ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. തുടർന്ന് സ്ഥിരം യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി എന്ന പേരിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു. എന്നുമാത്രമല്ല, രണ്ടു ദീർഘദൂര വണ്ടികളായ മലബാർ എക്സ്പ്രസും കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചറിനും ഒരേ ദിവസം ഇവിടെ സ്റ്റോപ്പ് ലഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യ സംഭവമായിരുന്നു. ഇപ്പോഴിതാ 2020 മുതൽ വീണ്ടും സ്റ്റേഷനെ ഇല്ലാതാക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്‌വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ മുത്തത്തി നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ടെലി കൺസൾട്ടേഷനിലൂടെ രോഗികൾക്ക് ഡോക്ടറുമായി ബന്ധപ്പെടുന്നതിന് ടെലി കൺസൾട്ടേഷൻ സ്പന്ദനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നടത്തുന്നത് നമുക്കറിയാം, കഴിഞ്ഞ കൗൺസിൽ അല്ല, അതിന് മുമ്പത്തെ കൗൺസിലിന്റെ സമയത്താണ് ഞാൻ ചെയർമാനായിരിക്കുന്ന രാഘവട്ടം അടക്കം കൗൺസിലർ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ വന്നിട്ടുള്ളത്. ഏറെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, ഒരു വലിയ കെട്ടിടം ഇതിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആശുപത്രിക്ക് വേണ്ടി നമ്മുടെ MLA ശ്രീ കൃഷ്ണാടൻ്റെ ആശുപത്രി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറെ സൗകര്യപ്രദമായ നിലയിലേക്കുള്ള ഒരു കെട്ടിടം സമീപ നാളുകളിൽ തന്നെ ഇവിടെ പൂർത്തിയാവുകയാണ്. നിലവിൽ രാവിലെ 9 മുതൽ 6 വരെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ OP സേവനം ലഭ്യമാണ്. സുസജ്ജമായ ലാബ്, ഫാർമസി സൗകര്യവും ലഭിച്ചുവരുന്നു. ദന്തരോഗ വിഭാഗത്തിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള സേവനവും ഇവിടെ നിന്നും നൽകി വരുന്നു. ടെലി കൺസൾട്ടേഷനിലൂടെ രോഗികൾക്ക് ഡോക്ടറുമായി ബന്ധപ്പെടാം. ഞായറാഴ്ചകളിലൊഴികെ രാവിലെ 9 മുതൽ 6 വരെയാണ് സേവനം ലഭ്യമാകുക. ജീവിതശൈലി രോഗ നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകളും ഇനി മുതൽ മുത്തത്തി നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാകും. ടെലി കൺസൾട്ടേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, കൌൺസിലർ ചന്തുക്കുട്ടി, ഭാസ്കരൻ, കോടൂർ രാഘവൻ, ഡോക്ടർ അബ്ദുൾ ജബ്ബാർ, ഡോക്ടർ വിഷ്ണു, ജില്ലാ കോർഡിനേറ്റർ അനീഷ്, PRO ജാക്സൺ ഏഴിമല, ഗംഗാധരൻ എം, രാമകൃഷ്ണൻ, VKP ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രതികൂല കാലാവസ്ഥയും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ കൃഷി ഇറക്കാനാവാതെ കഷ്ടത്തിലായ കിഴക്കേ കണ്ടങ്ങാളിയിലെ കർഷകർക്ക് ആശ്വാസവുമായി പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം. കർഷകർക്ക് സഹായവുമായി കാർഷിക ഗവേഷണ കേന്ദ്രം പ്രവർത്തകർ എത്തിയത് പയ്യന്നൂർ നെറ്റ്‌വർക്ക് ചാനൽ നൽകിയ വാർത്തയെ തുടർന്ന്. വിളകൾ സംരക്ഷിക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിലായ കർഷകരുടെ ദയനീയ സ്ഥിതി നെറ്റ്‌വർക്ക് ചാനൽ കഴിഞ്ഞ ദിവസമാണ് വാർത്തയാക്കിയത്.
വാർത്തശ്രദ്ധയിൽപ്പെട്ട പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം അധികൃതരാണ് കർഷകർക്ക് ആശ്വാസവുമായി കിഴക്കേക്കണ്ടങ്കാളിയിലെത്തിയത്. 8 ജൈവവസ്തുക്കൾ ചേർത്ത് നിർമ്മിച്ച ലായനി കാട്ടുപന്നിയുടെ ഉപദ്രവമുള്ള സ്ഥലങ്ങളിൽ തളിക്കുകയാണ് ചെയ്യുന്നത്. ലായനിയുടെ മണം പന്നികളെ അവിടെ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. പ്രതികൂല കാലാവസ്ഥയോട് ഏറെ പോരാടിയാണ് ഓരോ കർഷകരും വയലിൽ കൃഷി ഇറക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറക്കിയ കൃഷിയിൽ 35% വെള്ളം കയറി നശിച്ചിരുന്നു. ഇത്തവണയും കാലവർഷം കനത്തതോടെ വയലുകളിൽ പലയിടത്തും വെള്ളം കയറുകയും ചെയ്തു. കൂടാതെ കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികളുടെ പരാക്രമം നെൽകൃഷി, വാഴ തുടങ്ങിയവയൊക്കെ കുത്തിനശിപ്പിച്ചുകൊണ്ടാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിഷാലക്ഷ്മി, ലാബ് അസിസ്റ്റന്റ് ഷീല ദിവാകരൻ എന്നിവരാണ് കാട്ടുപന്നിയെ പ്രതിരോധിക്കാൻ ലായനി തെളിക്കുന്നതിന് നേതൃത്വം നൽകിയത്. നമ്മളിവിടെ ഒരു കർഷകന്റെ സ്ഥലത്ത് പന്നി വളരെ ശല്യമായിരിക്കുന്ന സ്ഥലത്ത് പന്നിക്കെതിരെ ഒരു പന്നി വരാതിരിക്കാനുള്ള ഒരു മരുന്ന് പരീക്ഷ നോക്കുകയാണ്. ഇതൊരു പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളിടത്തേക്കും ഇത് കൊണ്ടുപോകാവുന്നതാണ്. ശരിക്കും ചെറുപുഴയിലുള്ള ഒരു കർഷകന്റെ കുരങ്ങിന്റെ എതിരെയുള്ള ഒരു മരുന്നാണ്. അപ്പൊ നമ്മളിവിടെ പന്നിക്കെതിരെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയാൽ ഫലം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ട്രയൽ നടത്തി നോക്കുകയാണ്. വാർഡ് കൌൺസിലറും പാടശേഖര സമിതി പ്രസിഡന്റുമായ കെ ബാലൻ, കെ രാഘവൻ, ഒ നാരായണൻ, ടി ബാലൻ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. സംസ്ഥാന സർക്കാർ തുണയായി. വർഷങ്ങളായി അരയ്ക്ക് താഴെ തളർന്നു കഴിയുന്ന വലിയ പറമ്പ ഇടയിലക്കാട്ടെ പ്രണവിന് വിദഗ്ധ ചികിത്സ ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് അനുവദിച്ച 6,00,000 രൂപയാണ് പ്രണവിന്റെ കുടുംബത്തിന് താങ്ങായത്. വലിയ പറമ്പ് ഇടയിലക്കാട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ പി മുരളിയുടെയും വി സീമയുടെയും മകൻ 19-കാരനായ പ്രണവ് 8 അസുഖബാധിതനാണ്. 5 വരെ സാധാരണ കുട്ടികളെപ്പോലെ ഓടിക്കളിച്ച് നടന്ന പ്രണവിനെ പെട്ടെന്നാണ് രോഗം കീഴടക്കിയത്. 8 നിരവധി ആശുപത്രികളിലായി ചികിത്സ നടത്തിയെങ്കിലും ഒന്നും ഫലം ചെയ്തില്ല. കടുത്ത നിരാശയിലായിരുന്ന കുടുംബത്തിന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവനാണ് പ്രത്യാശയിലേക്കുള്ള വഴി തുറന്നത്. ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ ബന്ധപ്പെട്ട് കുട്ടിയുടെയും കുടുംബത്തിന്റെയും അവസ്ഥ ബോധ്യപ്പെടുത്തി പരമാവധി ചികിത്സാ സഹായം നേടിയെടുത്തു. തൃക്കരിപ്പൂർ MLA രാജഗോപാലൻ മുഖാന്തരം നടത്തിയ തുടർ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ വേഗത്തിലാക്കി. 8 രൂപ ചിലവ് വരുന്ന ഓപ്പറേഷൻ നടത്തിയാൽ പ്രണവിന് പഴയ പോലെ നടക്കാൻ കഴിയുമെന്നാണ് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉറപ്പു നൽകിയത്. ആരോഗ്യവകുപ്പിൽ രാജഗോപാലൻ MLA മുഖേന അപേക്ഷ സമർപ്പിക്കുകയും ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം 6,50,000 രൂപ അനുവദിക്കുകയും ചെയ്തു. പ്രവാസിയായ മാടക്കാലിലെ അശോകൻ തെക്കേ വീട്ടിൽ 50,000 രൂപ പ്രണവിന്റെ ചികിത്സയ്ക്കായി കൈമാറി. തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് നൽകിയ 10,000 രൂപയും സെന്റ് വിൻസെന്റ് ഡീപോൾ സൊസൈറ്റി തൃക്കരിപ്പൂർ 5,000 രൂപയും നൽകി. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയ പ്രണവ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് കുടുംബവും നാട്ടുകാരും. എൻ്റെ മോൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 4 സ്കൂൾ അടിയിലേക്കാട്ട് 4 സ്കൂളിൽ പഠിക്കുമ്പോൾ വേദന വന്നിട്ടുണ്ടായി. അങ്ങനെ മംഗലാപുരം പയ്യന്നൂർ ഹോസ്പിറ്റലെല്ലാം കാണിച്ചിട്ടുണ്ടായി. ഇപ്പോൾ MLA സജീവൻ പഞ്ചായത്ത് സജീവനെല്ലാം ഇടപെട്ടിട്ട് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഇതായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഏകദേശം 8 വിവിധ ചികിത്സകൾ നടത്തിയെങ്കിലും ഒന്നും ഫലമില്ലാത്ത സാഹചര്യത്തിലാണ് ഈയൊരു സ്ഥിതി. പിന്നെ എന്നോട് പങ്കുവെക്കാൻ പ്രണവിൻ്റെ അച്ഛൻ മുരളീധരൻ വരുന്നത്. പിന്നീട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പ്രണവിൻ്റെ ചികിത്സക്ക് വേണ്ടുന്ന തുകയ്ക്കുള്ള നെട്ടോട്ടമായിരുന്നു. തീർച്ചയായിട്ടും കോഴിക്കോടുള്ള മൈത്ര ഹോസ്പിറ്റൽ ഏകദേശം 7,00,000 രൂപ 7,00,000 ഉണ്ടായാൽ നമുക്ക് പ്രണവിനെ നടത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രാജഗോപാലൻ MLA മുഖാന്തരം നമ്മൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ 6,50,000 രൂപ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പാസാക്കി കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഔഷധ സസ്യങ്ങൾ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനും ഓരോ വീടുകളിലും ഔഷധ സസ്യങ്ങൾ എത്തിക്കാനുള്ള ബൃഹത് പദ്ധതിയുമായി പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം. ഇതിനായുള്ള മാതൃകൃഷി തോട്ടത്തിന് തുടക്കമായി.
പിളിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിരവധി ഔഷധ സസ്യങ്ങളുടെ മാതൃത്തോട്ടത്തിന് തുടക്കം കുറിച്ചു. ഔഷധ സസ്യങ്ങളുടെ ഭാവിയിലേക്കുള്ള കരുതൽ ശേഖരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയുർവേദ കൂട്ടുകളും ഒറ്റമൂലികളായും അറിയപ്പെടുന്ന പല ഔഷധ സസ്യങ്ങളും അന്യം നിന്നു പോകുന്ന ഈ കാലത്ത് ഔഷധ സസ്യങ്ങളുടെ പ്രജനനത്തിനും ഉൽപാദന വിതരണത്തിനുമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവിയും ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടറുമായ ഡോക്ടർ വനജ ടി പറഞ്ഞു. ഈ പരിസ്ഥിതി ദിനത്തിൽ ഒരു ഔഷധോദ്യാനത്തിൻ്റെ തോട്ടം, മാതൃതോട്ടം, കാരണം നമ്മൾ നടീൽ വസ്തുക്കൾ കൊടുക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മാതൃതോട്ടം വിവിധ ഔഷധ സസ്യങ്ങളുടേത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഭാവിയിൽ നമ്മുടെ ഓരോ വീട്ടുമുറ്റത്തും ഔഷധങ്ങളുടെ ഒരു കൂട്ടം ജനങ്ങൾക്ക് വാങ്ങിക്കാനും അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വേണമെങ്കിലും കൈകൾ വാങ്ങിക്കാനുമുള്ള ഒരു കേന്ദ്രം എന്നുള്ള രീതിയിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ, കാനായി നാരായണൻ വൈദ്യർ, ഡോക്ടർ വി വി ക്രിസ്റ്റോ ഗുരുക്കൾ, ബാലകൃഷ്ണൻ വൈദ്യർ തുടങ്ങി എട്ടോളം നാട്ടുവൈദ്യ കൂട്ടായ്മയാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അരുത, നീലാമരി, തിപ്പല്ലി, ശതാവരി തുടങ്ങി വിപുലമായ ഔഷധ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഡോക്ടർ മീര മഞ്ജുഷ എ വി, പി കെ രതീഷ്, കെ രാജഗോപാലൻ, പി പി മുരളീധരൻ, രമ്യ രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ലക്ഷദ്വീപ് ജനതയോട് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെയും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനപ്രകാരം കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലക്ഷദ്വീപ് സംരക്ഷണ ദിനം ആചരിച്ചു. ലക്ഷദ്വീപ് ജനതയോട് RSS ഫാസിസ്റ്റ് ഭരണകൂടം കാണിക്കുന്ന നികൃഷ്ടമായ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെയും അതിന് ചുക്കാൻ പിടിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനപ്രകാരം കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പരിപാടിയുടെ ഭാഗമായി പാണപ്പുഴയിൽ നടന്ന ലക്ഷദ്വീപ് സംരക്ഷണ ദിനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. കുതിരക്കച്ചവടത്തിലൂടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചും ലഫ്റ്റനന്റ് കേണൽ അഡ്മിനിസ്ട്രേറ്റർ പദവികൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഒന്നാകെ വിഴുങ്ങി എളുപ്പത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ഈ നീക്കത്തിലൂടെ കാണാൻ സാധിക്കുന്നതെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സന്ദീപ് പാണപ്പുഴ അഭിപ്രായപ്പെട്ടു. പരിപാടിയിൽ ദീപു പി പി അധ്യക്ഷത വഹിച്ചു. വി പി ഗോവിന്ദൻ, കെ പി ലക്ഷ്മണൻ, എം ശ്രീധരൻ, അഖിലേഷ് കെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അകാലത്തിൽ പൊലിഞ്ഞ സുഹൃത്തിന്റെ സ്മരണയ്ക്ക് സുഹൃത്തുക്കൾ ഫോഗിംഗ് മെഷീൻ നൽകി. ബാച്ചിലേഴ്സ് ഇളമ്പച്ചി എന്ന സൌഹൃദ കൂട്ടായ്മയാണ് തങ്ങളുടെ സുഹൃത്തായിരുന്ന തലിച്ചാലത്തെ ജയറാമിന്റെ സ്മരണയ്ക്ക് DYFI സൌത്ത് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിക്ക് ഫോഗിംഗ് മെഷീൻ വാങ്ങി നൽകിയത്. ബാച്ചിലേഴ്സ് ഇളമ്പച്ചി എന്ന സൌഹൃദ കൂട്ടായ്മയാണ് തങ്ങളുടെ സുഹൃത്തായിരുന്ന തലിച്ചാലത്തെ ജയറാമിന്റെ സ്മരണയ്ക്ക് DYFI സൌത്ത് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിക്ക് ഫോഗിംഗ് മെഷീൻ വാങ്ങി നൽകിയത്. ബാച്ചിലേഴ്സ് അംഗങ്ങളിൽ നിന്ന് DYFI മേഖലാ സെക്രട്ടറി TV വിനോദ്, മേഖലാ പ്രസിഡന്റ് VK സന്ദീപ് തുടങ്ങിയവർ മെഷീൻ ഏറ്റുവാങ്ങി. കാനക്കൽ രാജീവൻ, CPIM ലോക്കൽ സെക്രട്ടറി MK കുഞ്ഞികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം കെ രഘുനാഥ്, കെ പ്രദീപൻ, കെ പ്രസാദ്, മധു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഭൂമിക്കായി ചാർത്താം പച്ചപ്പിന്റെ മുഖാവരണം എന്ന സന്ദേശവുമായി DYFI പാപ്പിനിശ്ശേരി ബ്ലോക്ക് വൃക്ഷത്തൈ നടൽ കണ്ണപുരം ചൂണ്ടയിൽ നടന്നു. എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നടലിന്റെ മേഖലാതല ഉദ്ഘാടനം കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA എം വിജിൻ നിർവഹിച്ചു. DYFI പാപ്പിനിശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് TV രഞ്ജിത്ത്, മേഖലാ സെക്രട്ടറി ഷിജിൻ, മേഖലാ പ്രസിഡന്റ് എം സബിൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സുനീഷ്, ജിഷ്ണു, ലിന്യ, സുമൻ, സബീഷ് ചുണ്ട എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. DYFI എരമം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാക്സിൻ ചലഞ്ചിലേക്ക് തന്റെ ചിത്രരചനയിലൂടെ ലഭിച്ച 40,000 രൂപ സംഭാവന ചെയ്ത് എരമം നോർത്തിലെ ശ്രീകുമാർ കെ. MLA TI മധുസൂദനിൽ നിന്നും പ്രമുഖ ഹോട്ടൽ വ്യാപാരിയും JMV അസോസിയേറ്റ് മാനേജിംഗ് ഡയറക്ടറുമായ ജോമോന് വേണ്ടി മാനേജർ ചിത്രമേറ്റുവാങ്ങി. ചുമർചിത്രകലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ശ്രീകുമാർ ഗജലക്ഷ്മി ചിത്രം മ്യൂറൽ പെയിന്റിംഗ് ഉപയോഗിച്ചാണ് വരച്ചത്. മാസങ്ങളെടുത്ത് പൂർത്തിയാക്കിയ ചിത്രം ദീർഘകാലം കേടുകൂടാതെ നിലനിൽക്കും. DYFI നോർത്ത് കിഴക്കക്കര യൂണിറ്റ് സെക്രട്ടറി കൂടിയാണ് ശ്രീകുമാർ. CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ, DYFI പെരിങ്ങോം ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് PP സിദിൻ, ലോക്കൽ സെക്രട്ടറി KV ഗോപിനാഥ്, MP ലിബിൻ, CP സനിൽ, AV സുരേഖ,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ പി രമേശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ലയൺസ് സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർധനരായ കുടുംബത്തിന് പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് അധികൃതർ വീട് നിർമ്മിച്ചു നൽകി. അന്നൂരിലെ പ്രസന്നൻ അനിതാ ദമ്പതികൾക്ക് പയ്യന്നൂർ ലയൺസ് ക്ലബ്ബിന്റെ സ്വപ്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ ലയൺസ് സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. ലയൺസ് അധികൃതരുടെ സ്നേഹവീട് പദ്ധതിയിലൂടെ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സഫലമായതിന്റെ സന്തോഷത്തിലാണ് അന്നൂരിലെ പ്രസന്നൻ അനിത ദമ്പതികൾ. ലയൺസ് സ്നേഹവീടിന്റെ താക്കോൽദാനം എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ഒ വി സനലും ഭദ്രദീപം തെളിയിക്കൽ ഡോക്ടർ എസ് രാജീവും നിർവഹിച്ചു. സ്നേഹവീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ ടി സി വി ദിനേശിനെ ചടങ്ങിൽ വെച്ച് എം എൽ എ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ലയൺസ് പ്രസിഡന്റ് ഡോക്ടർ സുജാ വിനോദ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വി ബാലൻ, വാർഡ് കൌൺസിലർ കെ കെ ഫൽഗുനൻ, ലയൺസ് ഡിസ്ട്രിക്ട് ഭാരവാഹികളായ ഷാജി ജോസഫ്, കെ വി രാമചന്ദ്രൻ, ടൈറ്റസ് തോമസ്, ജയരാജ കുട്ടമത്ത്, ഡോക്ടർ ബാലാമണി രാജീവ്, ചിത്ര രാമചന്ദ്രൻ, മിനി ദിനേശ്, ലയൺസ് സെക്രട്ടറി പി ഗംഗാധരൻ, ട്രഷറർ മനോജ് പറമ്പത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പി സുനിൽകുമാർ എം ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പി എം സുനിൽകുമാർ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ പ്രമോദ്, സബ് ഇൻസ്പെക്ടർ രമേശൻ എന്നിവരും ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കലിൽ പങ്കാളികളായി. എ കെ പി എ മേഖലാ പ്രസിഡന്റ് ഷിജു കെ വി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് അംഗങ്ങൾക്കുള്ള ഔഷധ ചെടികളുടെ വിതരണം എ കെ പി എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാജേഷ് കരേള നിർവഹിച്ചു. ജില്ലാ പി ആർ ഒ വിദ്ലേഷ് അനുരാഗ്, പയ്യന്നൂർ മേഖലാ സെക്രട്ടറി ജയറാം, ഷാജി എം, മനോജ് കാർത്തിക, മേഖലാ വൈസ് പ്രസിഡന്റ് വിനു സനം, മേഖലാ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് എം വി, ട്രഷറർ പ്രദീഷ് ചുണ്ട, അശോകൻ പുറച്ചേരി, വിനോദ് പി വി, ഷാജി എം പയ്യന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ലക്ഷദ്വീപ് നിവാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധർണ നടത്തി. ധർണ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കാങ്കോൽ പോസ്റ്റ് ഓഫീസിന്റെ മുൻവശം ലക്ഷദ്വീപ് നിവാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധർണ നടത്തിയത്. ധർണ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എൻ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പി ദിലീപ് കുമാർ, ടി വി തമ്പാൻ, ശ്രീജിത്ത് ബാനു കെ, ഹമീദ് മാസ്റ്റർ, എം വി ഭാസ്കരൻ, വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരവള്ളൂർ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പരിധിയിൽ വരുന്ന വീടുകളിൽ സൌജന്യമായി മാസ്ക് വിതരണം നടത്തി. 150 രൂപ വില വരുന്ന കഴുകി ഉപയോഗിക്കാവുന്ന മാസ്കാണ് വിതരണം ചെയ്തത്. കോവിഡ് പ്രതിരോധത്തിന് മികച്ച ഗുണമേന്മയുള്ള ത്രീ ലെയർ കോട്ടൺ തുണി മാസ്ക് വീടുകളിൽ എത്തിച്ച് കരവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. കോവിഡ് വ്യാപനം പഞ്ചായത്തിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കേരള ദിനേശിന്റെ സഹകരണത്തോടെ ബാങ്ക് മാസ്ക് വിതരണം ചെയ്തത്. ആധുനിക സ്റ്റിച്ചിംഗ് ടെക്നോളജിയിൽ 100% കോട്ടൺ തുണിയിലാണ് മാസ്ക് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ണട ഉപയോഗിക്കുന്നവർക്ക് പുകമറ ഒഴിവാക്കുന്ന രീതിയിലാണ് മാസ്ക് ഡിസൈൻ ചെയ്തത്. 150 രൂപ മാർക്കറ്റ് വിലയുള്ള മാസ്ക് കഴുകിയെടുത്തതിനു ശേഷം വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ബാങ്ക് പ്രവർത്തന പരിധിയിലെ 4000 കുടുംബങ്ങൾക്കായി 12000 മാസ്കുകൾ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ പറഞ്ഞു. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് കരിവള്ളൂർ സർവീസുകളുടെ ബാങ്ക് പരിധിക്കകത്തുള്ള 4000 വീടുകളിലും 12000 മാസ്ക് കണ്ണൂർ ഡിനേഷ് സൊസൈറ്റിയിൽ നിന്ന് പ്രത്യേകമായി തയ്യാറാക്കിയ മാസ്കുകൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ കരവള്ളൂർ. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ജവഹർ ബാലമഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ എടാട്ട് വെച്ച് പരിസ്ഥിതി ദിനാഘോഷം നടത്തി. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ പി പി രാജൻ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കല്യാൺ ഷിജു, ജവഹർ ബാലമഞ്ച് കോർഡിനേറ്റർ വിനോദ്, ഇ പി വി സതീഷ്,
സിജു വി, നിതീഷ് ബാലകൃഷ്ണൻ, രാഹുൽ, അഖിൽ ടി വി, ജയരാജൻ, രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുഴുവൻ പ്രവർത്തകരും അവരവരുടെ വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഏഴോം കാനായി ജ്യോതി ക്ലബ്ബ് ആക്രി ശേഖരണത്തിലൂടെ കണ്ടെത്തിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. എം വിജിൻ MLA തുക ഏറ്റുവാങ്ങി. ക്ലബ്ബ് പ്രവർത്തകർ ഏഴോം പ്രദേശത്തെ വീടുകളിൽ നിന്നും ശേഖരിച്ച പാഴ്വസ്തുക്കൾ വിൽപ്പന നടത്തി കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് കൈമാറി. എം വിജിൻ MLA തുക ഏറ്റുവാങ്ങി. പണം കണ്ടെത്താൻ സ്വീകരിച്ച മറ്റൊരു മാർഗം പരിസ്ഥിതി ദിനത്തിലാണ് നാം അതിനെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കൂട്ടിക്കൊണ്ടാണ്. നമ്മുടെ പ്രദേശത്തെ പാട്ടയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ ശേഖരിച്ച് അത് വിൽപ്പന നടത്തിക്കൊണ്ടാണ് ഈ 15,000-ത്തിലധികം തുക ജ്യോതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമാഹരിച്ചിട്ടുള്ളത്. ചടങ്ങിൽ MV രജിൽ അധ്യക്ഷത വഹിച്ചു. KP മോഹനൻ, DD വിമല, KP അനിൽ, KLത, TP മുരളി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കക്കറ, പുറവട്ടം, ചെമ്പുല്ലാഞ്ഞി കോളനികളിലെ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പയ്യന്നൂർ ഉപജില്ലാ ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവിതരണം നടത്തി. ഭക്ഷ്യക്കിറ്റ് വിതരണോദ്ഘാടനം എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് മുതൽ ലോകമാകെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങളിൽ ആളുകളുടെ ഒപ്പം ചേരാനും അവരോട് നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവരെ സഹായിക്കാനുമുള്ള സന്മനസ് കാണിക്കാനാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. ജൂനിയർ റെഡ് ക്രോസ് ഉപജില്ലാ കോർഡിനേറ്റർ വിനു മുത്തത്തി അധ്യക്ഷത വഹിച്ചു. വെള്ളോര ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P ദാമോദരൻ മാസ്റ്റർ, ഹെഡ്മിസ്റ്റർ CV ഗീത ടീച്ചർ, PTA പ്രസിഡന്റ് AP സത്താർ, വൈസ് പ്രസിഡന്റ് KS സജീവ്, വിവിധ സ്കൂളുകളിലെ കൌൺസിലർമാരായ ഗിരിജ ടീച്ചർ, ബാസിമ ടീച്ചർ, സുശാന്ത് ടീച്ചർ, ഊരിമൂപ്പൻ T കുഞ്ഞിരാമൻ, ജൂനിയർ റെഡ് ക്രോസ് ഉപജില്ലാ പ്രസിഡന്റ് ECK രാജേഷ്, JRC കേഡറ്റ് അഞ്ചിമ മനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 18 ആശാ വർക്കേഴ്സിനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകർക്കും കുഞ്ഞിമംഗലം ബ്രദേഴ്സിന്റെ വകയായി മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ എന്നിവ കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നൽകി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ബ്രദേഴ്സ് ഭാരവാഹി TP മധുസൂദനൻ, JHA സന്തോഷ് കുമാർ, ആശാ വർക്കർ റീന, ബ്രദേഴ്സ് പ്രതിനിധികൾ MK ലക്ഷ്മണൻ, KK ബാബു, ഗോപാലൻ V എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോവിഡ് ദുരിതമനുഭവിക്കുന്നവർക്കായി സഹായഹസ്തവുമായി കാങ്കോൽ കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘം. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ ഈസദി നിർവഹിച്ചു. കുന്നുമ്പ്രം പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘം പരിധിയിൽ കോവിഡ് മഹാമാരിയുടെ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വൈദ്യനാഥേശ്വര ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ EC സതി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് 19 എന്ന മഹാമാരിയുടെ കാലത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ മുമ്പോട്ട് വന്ന എല്ലാവരോടും വളരെ നല്ലധികം സന്തോഷം തന്നെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഘത്തിൽ വരുന്നത്. പുതിയ മെമ്പറായി ഇത് കിട്ടിയ പിന്നെ ആദ്യമായിട്ട് വരുന്നത് ഈ പുരുഷ സ്വയം സംഘത്തിൻ്റെയാണ്. കുറേയില്ല സംഘങ്ങൾ, നമ്മളെ അവിടെയുള്ള സംഘം ഒന്ന് മാത്രമുണ്ട്. ബാക്കി രണ്ടെണ്ണം ഒഴിവായ ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. സംഘം പ്രസിഡന്റ് ചെറുട്ട രമേശൻ അധ്യക്ഷനായി, KM ബാബു, KK ചന്ദ്രശേഖരൻ, KK വിനോദ് കുമാർ, ഡോക്ടർ അജിത്, KK രാഹുൽ, സംഘം സെക്രട്ടറി KN ദാസൻ, ജോയിന്റ് സെക്രട്ടറി TV സുരേഷൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓൺലൈൻ യോഗം ചേർന്നു. നിർമ്മാണ സാധനങ്ങൾ പൂഴ്ത്തിവെപ്പ് സൃഷ്ടിച്ച് അമിതവില ഈടാക്കുന്ന കട ഉടമകളെ നിയന്ത്രിക്കാനും ന്യായവിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് സാമഗ്രികൾ എത്തിക്കുവാനുമുള്ള നടപടികൾ ഉണ്ടാവണമെന്ന് യോഗത്തിൽ പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.